ഹായ് ഫ്രണ്ട്സ്, വില്ലേജ്മെന്റ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇടുക്കി ട്രിപ്പാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ആ ചുരം റോട്ടിലുള്ള ആ വറ്റാത്ത കിണർ, ആ റോഡിന് നടുക്കുള്ള ആ വറ്റാത്ത കിണറാണ് കാണുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇടുക്കി കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയാണ്. കപ്പലിൻ്റെ സൈഡിൽ ഒരു റിസോർട്ടാണോ ഹോട്ടലാണോ മറ്റോ ആണെന്ന് തോന്നുന്നു. പണി നടക്കുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് നമുക്ക് മൊത്തം കയറി പോകായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ വ്യൂ പോയിൻ്റിൻ്റെ കവാടത്തിലെത്തി. ഇവിടെ നിന്നും നമുക്ക് മുന്നോട്ട് പോകണം. ഒരു 25 രൂപയുടെ പ്രവേശന ഫീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ വരവേൽക്കുന്നതിനായിട്ട് ഒരു മനോഹരമായൊരു ലോഗോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പൂന്തോട്ടം തന്നെ ഇവിടെയുണ്ട്. വിവിധതരം പൂക്കളാൽ ഇവിടം സജീവമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇനം പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഈ പൂന്തോട്ടം. ഇതിന് ശേഷമാണ് നമ്മുടെ മെയിൻ വ്യൂ പോയിൻ്റായ കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. അങ്ങനെ നമ്മൾ കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഏകദേശം ഇടുക്കി ഡാം റിസർവെയർ നമുക്ക് വൃത്തിയായിട്ട് ഒരുപാട് ലെങ്തി ഒരുപാട് ദൂരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ കാറ്റും അതുപോലെ തന്നെ മഞ്ഞൊക്കെ മാറി വരുന്നുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ പൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വഴിയുടെ അല്പം താഴ്ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ആ ജലാശയത്തിൻ്റെ കുറേ വ്യൂ നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഇതുവഴി താഴ്ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകാം. കണ്ടോ എത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കും. അവിടെ നിന്നും താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ജലാശയത്തിന് വിശാലമായുള്ള ഒരു കാഴ്ച നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു രാവിലെ സമയമായതുകൊണ്ട് തന്നെ മഞ്ഞിൻ്റെ ഒരു കൂടുതലുണ്ട്. എങ്കിലും ഈ കാഴ്ചയും അതിമനോഹരമാണ്.
ദൂരേക്കുള്ള ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച പറഞ്ഞറിയിക്കാനാവുന്നില്ല. അതിലും വലിയൊരു രീതിക്കാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഈ സമയത്തുള്ള ഒരു കാറ്റ്, അതൊരു പ്രത്യേക സുഖം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പരമാവധി അകലെ കാഴ്ചകളിലേക്ക് നമ്മൾ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലഞ്ചെരിവിലൂടെ നമുക്ക് പോകാവുന്ന ചെറിയ ചെറിയ ദൂരങ്ങളുണ്ട്. മല അടിവാരത്തിലേക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കാണാവുന്ന ഇവർ നിശ്ചയിച്ചേക്കുന്ന പരിധിക്കപ്പുറത്തേക്കില്ല. അവിടെ വെച്ച് നമുക്ക് കാണാവുന്ന രീതിക്ക് നമ്മൾ പോവുകയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇതിനകത്ത് ഒരുപാട് ദ്വീപുകളുണ്ട്. അതിൽ ചില ചില ദ്വീപുകൾ നമുക്ക് ഇവിടുന്ന് സൂം ചെയ്ത് നമുക്ക് എടുക്കാം. എത്രമാത്രം ഭംഗിയാണ്! വേനലിൻ്റെ ആധിക്യം കൂടുന്നതനുസരിച്ച് ഉണ്ടോ ഇതുപോലുള്ള തുരുത്തുകൾ ഒരുപാട് ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ. ഓഫ് മൈ ഗോഡ്! ഇതിനകത്ത് ഇനിയും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് കാണാം. ഇതുകൊണ്ട് ഒരുപാട് തുരുത്തുകൾ ഇങ്ങനെ കണ്ടോ, അങ്ങേ സൈഡിൽ കണ്ടോ, വലിയ വലിയ മലയിടുക്കുകൾ വരെ കണ്ടോ വെള്ളം കയറി കിടക്കുന്നത് മറു സൈഡിലേക്ക്. എന്താണ്, എന്താ കിടു കിടു കാഴ്ചകളായി നോക്കും കേട്ടോ. അതിന് അങ്ങ് ഇത് ഒരുപാട് അകലം കേട്ടോ, അത് സൂം ചെയ്താൽ ഒരു പരിധിയുണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതിന്. ഇനി ഇവിടുന്ന് ഈ സൈഡിൽ കൂടി അങ്ങോട്ട് പോയാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇതുണ്ട്. ഒരുപാട് കണ്ണത്താ ദൂരത്ത് വെള്ളം കയറി കിടക്കുന്നതാണ് കാണുന്നത്. ഈ ക്യാച്ച്മെൻറ്റ് ഏരിയ കണ്ടോ, എത്ര ദൂരേക്കാണ് നമുക്ക് ഇവിടുന്ന് ഇത്രയും വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന നോക്കും. അതിനകത്ത് ഒരുപാട് ദൂരമുണ്ട്, അത് നമ്മൾ സൂം ചെയ്താലും ഒരു പരിധി വരെ ഉള്ളു കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ സൂമിക്കട്ടോ. ഓരോ തുരുത്തുകളും അത് ഓരോ ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ കാണുന്നുണ്ടോ. എത്ര നമ്മുടെ റിസർവെയർ ഇവിടെ ഏറ്റവും വ്യൂ ആയിട്ട് കാണാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. ഓഫ് മൈ ഗോഡ്, എന്താ കാഴ്ച! പൊളിയല്ലേ നോക്കൂ. കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ പോലെ പൊളി ലുക്ക് വ്യൂ ആണ് ഇവിടുന്ന് നോക്കുമ്പോൾ. ഇവിടുന്ന് ഈ മലകൾക്ക് ഇടയിലൂടെ ഈ നമ്മുടെ ഈ കെട്ടിക്കിടക്കുന്ന കാണാനുള്ള ആ ഭംഗി, ആ അത് ഈ ടോപ്പിൽ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വൃത്തിയായിട്ട് കിട്ടുന്ന വേറൊരു ഏരിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ലോങ് വ്യൂ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി പോകണം. ഇവിടുന്ന് ആ കാൽവരി മൗണ്ട് കുരിശ് മലയുടെ കുരിശിൻ്റെ അങ്ങോട്ടൊന്ന് ജസ്റ്റ് കയറി പോകുന്നുണ്ട്. കാരണം ആ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അടിപൊളി ഒരു വ്യൂ അവിടെ നിന്ന് കിട്ടും. തീരത്തോട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യമല്ലേ കാണുന്നത്. അതും ഈ കുരി അതിനുശേഷം അവിടുന്ന് ആ കുരിശുമരത്തിലേക്കുള്ള ആ ഒരു വ്യൂ, ഉഫ്, ഒരു രക്ഷയില്ല. അതോടൊപ്പം തന്നെ ഈ പോക്കുവയിൽ തേയിലയുടെ കൊളുന്തിലേക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രകാശത്തിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ, എന്നാ ഭംഗിയാണ് നമുക്ക്. ഒരു പച്ച കളർ വേറെ ലെവലിൽ, അതുപോലെ നീലാകാശം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചയുടെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കുകയാണ്. കള്ളിമുള്ളിച്ചെടി, അതും എത്ര വലിയ മൗണ്ടൻ ആയാലും അവരെ അവരുടെ രീതിക്ക് വളരും കണ്ടോ. തൊട്ടടുത്ത് തേയിലയുമായിട്ട് സംബന്ധിച്ചുകൊണ്ടാണ് കള്ളിമുള്ളിച്ചെടി വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. Thank you.
കാൽവരി മൗണ്ട് ടോപ്പിൽ വന്നിട്ട് ഉള്ള ഒരു മറുസൈഡിലേക്ക്, അതായത് ഡാം സൈഡിന് ഓപ്പോസിറ്റ് സൈഡ് അല്ല മറുസൈഡിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കൃഷിസ്ഥലങ്ങളും ഗ്രാമങ്ങളും അതുപോലെ നിബിഡ വനങ്ങളും എല്ലാം ചേർന്ന് ആഹ്, ഇതെങ്ങനെ പറഞ്ഞറിയിക്കുക. അടിപൊളി ഒരു വ്യൂ ആണ് കാണുന്നത് നമ്മുടെ മുന്നിൽ. നല്ല കാറ്റുണ്ട് വൈകുന്നേര സമയങ്ങളിൽ. ആഹ്, കാൽവരി മൗണ്ട് ടോപ്പിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ടോപ്പിലുള്ള കുരിശ്, ദുഃഖ വെള്ളിയാഴ്ച ആ സമയങ്ങളിലൊക്കെ ഇവിടെ മലകയറ്റമുള്ള ഒരു രീതിയാണ് കണ്ടത്. കാരണം അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ ഇവിടെ കുരിശ്, മരക്കുരിശ് കൊണ്ട് വെച്ചേക്കുന്നു, സ്ഥാപിച്ചേക്കുന്നത് കാണാം നമുക്ക്. എന്തായാലും ഇതിൻ്റെ ടോപ്പിലെ ആ ഒരു വ്യൂവും ആ കാഴ്ചകളുമാണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, അതുപോലെ ബെല്ലൈക്കൺ ഓൾ തന്നെ എന്നെ വിളിക്കുക. എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.